ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് സൂപ്പറാണ് ഇത് കഴിക്കാൻ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നല്ല ഒരു ജെല്ലി ആയിട്ടുള്ള ഒരു കുട്ടിങ്ങാണിത് അടിപൊളിയാണിത് കഴിക്കാനെ കൊണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം വരൂ ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് അഞ്ഞൂറ് എം എൽ ആണ് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ കട്ട പിടിക്കാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഇത് അടുപ്പത്ത് വെക്കാൻ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇത് അടിക്ക് പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് ഞാനതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഇതില്ലാച്ചാൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇട്ടാലും മതിയാകും ഞാനിത് എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക കൈവിടാണ്ട് ഇളക്കുക അടുക്കി പിടിക്കും അതുകൊണ്ട് നല്ല ഇട്ടിളക്കി കൊടുക്കുക ഏകദേശം ഇത് നമുക്ക് പരുവായിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് നെയ് തടവി കൊടുക്കാണ് രണ്ട് ബൗളിലേക്ക് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇത് ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് തണുത്തിന് ശേഷം അത് ഞാൻ ഫ്രീസറിൽ വെച്ച് ഒരു രണ്ട് മണിക്കൂറോളം തണുപ്പിക്കും അപ്പോൾ ഇത് സെറ്റാവും അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചു കഴിഞ്ഞ് ഇതൊന്ന് തണുത്തിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടി സൂപ്പറാണ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്